നിങ്ങൾ നോക്കൂ, ഈ ഔലിയാക്കന്മാരുടെ ദറജയിൽ ഏറ്റവും വലിയ ഔലിയ ആരാണ് സഹോദരങ്ങളെ? അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വെച്ച് ഏറ്റവും വലിയ ഔലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഇസ്ലാമിക ലോകത്തെ സഹാബാക്കളാണ്. പ്രവാചകനെ നേരിട്ട് കണ്ട ആളാണ് ഏറ്റവും വലിയ ഔലിയ. ആ ഔലിയക്ക് താഴെ ലോകത്തിലെ വേറെ ഏത് ഔലിയയും വരികയുള്ളൂ സഹോദരങ്ങളെ. എന്നിട്ടെന്തേ ഇവർ അബൂബക്കറിനെ വിളിക്കാത്തത്, ഇവർ ഉമറിനെ വിളിക്കാത്തത്, ഇവർ ഉസ്മാനെ വിളിക്കാത്തത്? വർഷങ്ങൾക്ക് ശേഷം, അനേക നൂറോളം വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച മഹാനായ മുഈദ്ദീൻ ഷെയ്ഖ് റഹ്മഹുള്ളയെ എന്തിനാണ് ഇവർ വിളിക്കുന്നത്? അത് പിശാചിന്റെ അജണ്ടയാണ്. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല ഇവർ ഈ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുകയാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അസുഖം വന്നാൽ അസുഖത്തിന് ആദ്യമായി ചികിത്സിക്കുന്നവനും രോഗിയും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലാഹുവാണ് രോഗത്തെ സുഖപ്പെടുത്തുന്നത്. ഡോക്ടർ എഴുതിയ ഏതെങ്കിലും മരുന്നോ സിസ്റ്റർ തരുന്ന ഏതെങ്കിലും ഇഞ്ചക്ഷൻ കൊണ്ടല്ല എന്റെ അസുഖം ഭേദമാകുന്നത്. അങ്ങനെ ഭേദമാകുകയായിരുന്നെങ്കിൽ ഇവിടെ ആശുപത്രിയിലെ എല്ലാ രോഗികളും ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമായി വീട്ടിൽ പോകേണ്ടിയിരുന്നു. എന്നാൽ ചികിത്സിക്കുന്ന ആളുകളിൽ വളരെ ന്യൂനപക്ഷം ആളുകൾ മരിക്കുന്നു. അവർക്കും കിട്ടിയത് അതേ മരുന്നാണ്, പക്ഷെ അവർ മരിച്ചു, ബാക്കിയുള്ളവർ ബാക്കിയായി. എന്തേ സഹോദരങ്ങളെ വ്യത്യാസം? അവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കുന്നവനും ഇതാ രോഗിയും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ ആത്യന്തികമായി അസുഖം സുഖപ്പെടുത്തുന്നത് ഡോക്ടർ അല്ല, അള്ളാഹുവിൽ നിന്നുള്ള ശിഫയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ശിഫയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് രോഗിയുടെയും കൂടെയിരിക്കുന്ന ആളുകളുടെയും സന്ദർശിക്കുന്ന ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവാണ് അസുഖം തന്നത്, അവനാണ് ശിഫ നൽകുന്നത്, അവന് മാത്രമേ പൂർണ്ണമായ ശിഫ നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മംഗൂസ് മൗലൂദുകളോ അതേപോലെ ഷിർക്കിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ, ഇതാ നോക്കൂ, പ്രതിസന്ധിയിൽ തട്ടി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളടുത്തേക്കാണ് പിശാജ് പെട്ടെന്ന് വരിക. ഇതാ ഇന്ന ജാറത്തിൽ പോയാൽ അസുഖം മാറും, നിങ്ങളെ നാല് കുട്ടികൾക്ക് മാനസികമാണോ, മൂത്ത മകന് മാനസികമായി, നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള ഒന്ന് ആശ്വസിക്കാൻ സമയമായി, ഒന്ന് തലചായ്ക്കാൻ സമയമായി എന്ന് ആശ്വസിച്ച് ഇരിക്കുന്ന സമയത്ത് 25 വയസ്സുള്ള മകന് മാനസികമുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചികിത്സിച്ചേക്കാം. പക്ഷേ ഇതാ അതിന് താഴെയുള്ള 18 വയസ്സുള്ള രണ്ടാമത്തെ മകനും മാനസികമാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ചികിത്സകൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ പറയും ഭീമാ പള്ളിയിൽ കൊണ്ടുപോയാൽ മാറും, മുജാഹിദാണ് എന്നൊന്നും ആരോടും പറയേണ്ടതില്ല, അസുഖം മാറണമെങ്കിൽ അതൊക്കെ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസം പരീക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് അസുഖം വരുമ്പോൾ അസുഖത്തിൽ പ്രയാസപ്പെടുന്ന വിശ്വാസിയെ പറ്റി പറഞ്ഞത്, അവൻ വേരുറച്ച ഒരു മരമാകുന്നു, കാറ്റടിച്ചാൽ അത് ആടിയേക്കാം, പക്ഷേ അത് വേരെടുത്ത് പിഴുതുപോകപ്പെടില്ല. എന്നാൽ വിശ്വാസമുറക്കാത്തവനാണോ, അവൻ വേരടക്കം പിഴുതെറിയപ്പെടുന്ന വിശ്വാസമായിരിക്കും അവൻ. ആ സമയം ഷിർക്കിൽ അതപ്പതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അസുഖം എന്നുള്ളത് നമുക്കാകാം, നമ്മുടെ ഉറ്റവർക്കാകാം, കടുത്ത പരീക്ഷണമാണ് സഹോദരങ്ങളെ. ആ പരീക്ഷണത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഷിർക്കുമായിട്ട് സഹോദരങ്ങളെ ഒരു ബന്ധം, ഒരു നൂലിന്റെ ബന്ധം പോലും നമുക്കുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും വെള്ളമോ നൂലമോ നൂലോ അങ്ങനെ ഒരു ചിന്ത പോലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസമാണ് നാം ആദ്യമായി ഉറപ്പിക്കേണ്ടത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഖദറിലുള്ള വിശ്വാസം, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. എന്റെ റബ്ബ് ഒരു നന്മയായിട്ട് ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ അസുഖമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.